നമുക്കൊപ്പം ശ്രീ വി ടി ബൽറാം ചേരുകയാണ്. ശ്രീ വി ടി ബൽറാം, നോമിനി എന്നുള്ള ഒരു പരാമർശം അതിപ്പോൾ പൊതുസമൂഹത്തിൽ തന്നെ ചർച്ചയാവുകയാണ്. നോമിനി രാഷ്ട്രീയം ഗുണം ചെയ്യില്ല എന്നിപ്പോൾ കെ മുരളീധരൻ പറഞ്ഞത് താങ്കളും കേട്ട് കാണുമല്ലോ. കെ മുരളീധരന് അതൃപ്തിയുണ്ട്. കെ മുരളീധരന്റെ പേര് ഡി സി സി ഒന്നാകെ ആഗ്രഹിച്ചിരുന്ന ഒരു പേരാണ് എന്നുള്ളതും ഇപ്പോൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. സ്ഥാനാർത്ഥിയെ നിർണയിച്ചു, കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായി മുന്നോട്ട് പോവുകയാണ്. അതെല്ലാം നമ്മൾ സമ്മതിക്കുമ്പോഴും ഇവിടെ അതൃപ്തനായി നിൽക്കുന്ന കെ മുരളീധരനെ പോലെയുള്ള ഒരു മുൻ കെ പി സി സി പ്രസിഡന്റിന്റെ വാക്കുകൾ, ഒപ്പം നോമിനി എന്ന് പറഞ്ഞുകൊണ്ട് കെ സുധാകരൻ പറയുന്ന കാര്യങ്ങൾ, അതൊക്കെ പൂർണ്ണമായും അവഗണിച്ച് കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയുമോ ശ്രീ വി ടി ബൽറാം? അല്ല, അങ്ങനെ അതിനെ കാണേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ ഇത് ഇന്നലെയൊക്കെ, കാരണം ഇതൊരു ഇലക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ തീരുമാനം എടുക്കുന്നത് ഒരു പ്രക്രിയയിലൂടെയാണ്. ആ പ്രക്രിയയുടെ ഓരോ ഘട്ടത്തിലും ഓരോ പ്രധാനപ്പെട്ട നേതാക്കന്മാരും അവരവർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ അവർക്ക് ഇതിന് ഏറ്റവും സ്യൂട്ടബിൾ ആണെന്ന് തോന്നുന്ന പല പേരുകൾ നിർദ്ദേശിക്കും. അതിനാണല്ലോ നോമിനേഷൻ എന്ന് പറയുന്നത്. ആ നോമിനേഷൻസ് എല്ലാം പരിഗണിച്ചുകൊണ്ട് പാർട്ടിയാണ് അന്തിമമായിട്ടൊരു തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ആ നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നോമിനിയായിട്ട് വരുന്നു, കെ മുരളീധരന്റെ പേര് വേറൊരു നോമിനേഷനായിട്ട് വരുന്നു, അങ്ങനെയുള്ള പല പേരുകൾ പരിഗണിച്ച ശേഷം കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വമാണ് ഒരു തീരുമാനം പ്രഖ്യാപിക്കുന്നത്. അന്ന് തൊട്ട് അദ്ദേഹമാണ് കോൺഗ്രസിന്റെ ഏക നോമിനി, യു ഡി എഫിന്റെ നോമിനി. അത് അപ്പുറത്ത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നേതാവിന്റെയോ മാത്രം നോമിനിയായിട്ടല്ല ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം യു ഡി എഫിന്റെ നോമിനിയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ കെ മുരളീധരനെ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ എൽ ഡി എഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മന്ത്രി എം ബി രാജേഷും എ കെ ബാലനും ഒക്കെ ഈ വിഷയം അവർക്ക് അനുകൂലമായ രീതിയിലേക്ക് കൃത്യമായ പ്രതികരണങ്ങളുമായി ഇപ്പോൾ സജീവമായി നിൽക്കുകയാണ്. ഇത് ഇപ്പോൾ ആരുടെ നോമിനി ആയാലും നിലവിലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ജയസാധ്യതയെ ബാധിക്കില്ലേ ശ്രീ വി ടി ബൽറാം? എൽ ഡി എഫിന് ഒരു സ്ഥാനാർത്ഥി ഉണ്ടോ ഇതില്? അതാണ് അവർ ആദ്യം ക്ലാരിഫൈ ചെയ്യേണ്ടത്. ഉണ്ട്, പത്രിക കൊടുത്തല്ലോ. പത്രിക കൊടുത്തിട്ടുണ്ടോ? അപ്പൊ ഞാൻ ആ പത്രിക വായിച്ചു. ഞാൻ ആ പത്രികയിൽ ഇന്ന് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ നിന്നുള്ള ആ സ്ഥാനാർത്ഥികളുടെ പട്ടിക വായിച്ചു. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പേരിൽ ഒരാൾ പത്രിക കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത ആളുടെ പേര് ബിനുമോൾ എന്നാണ്. പിന്നെ ഒരു ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് ആയിട്ട് പി സരിന്റെ പത്രികയും അതിൽ കാണുന്നുണ്ട് ആ ലിസ്റ്റിന്റെ കൂട്ടത്തിൽ. അപ്പൊ അവരാണ് പറയേണ്ടത്, പാലക്കാട് പോലുള്ള ഒരു സ്ഥലത്ത് ചരിത്രത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയാണോ മത്സരിക്കാൻ പോകുന്നത്, അതോ അല്ലാത്തൊരു സ്ഥാനാർത്ഥിയാണോ മത്സരിക്കാൻ പോകുന്നത്? എൽ ഡി എഫ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ശ്രീ വി ടി ബൽറാം, താങ്കൾക്ക് പറയാവുന്ന കാര്യമല്ലേ? എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് സരിൻ ബ്രോ എന്നൊക്കെ എഴുതിയുള്ള ചുവരെഴുത്തുകളൊക്കെ താങ്കൾ സഞ്ചരിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. അപ്പൊ അതിന്റെ ഇരട്ടത്താപ്പാണ് അവർ ആദ്യം വിശദീകരിക്കേണ്ടത്. കാരണം പാലക്കാട് പോലുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ, പ്രത്യേകിച്ചും അവരുടെ ഇലക്ഷൻ ഹിസ്റ്ററി എടുത്ത് പരിശോധിക്കുമ്പോൾ, സംസ്ഥാനത്തുടനീളമുള്ള ഉന്നത ശീർഷരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഒരുപക്ഷെ അവരവരുടെ നാടുകളിൽ പരാജയപ്പെടുമ്പോഴോ പരാജയ ഭീതി ഉണ്ടാകുമ്പോഴോ ഒക്കെ അവിടെ നിന്ന് മാറി സുരക്ഷിത മണ്ഡലം, സുരക്ഷിത പ്രദേശം എന്ന നിലയിൽ മത്സരിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് പാലക്കാട്. ശരിയാണ്, മലമ്പുഴയിൽ വന്ന് വി എസ് അച്യുതാനന്ദൻ മത്സരിച്ചിട്ടുള്ളതും ജയിച്ചിട്ടുള്ളതും ഒക്കെ നമുക്കറിയാം. അതല്ല ഇവിടുത്തെ പ്രശ്നം എന്താണ്, ഇവിടെ നേതാക്കൾ നിങ്ങളുടെ പാർട്ടിയിലെ തന്നെ, താങ്കളുടെ പാർട്ടിയിലെ തന്നെ, കോൺഗ്രസിലെ തന്നെ നേതാക്കൾ പരസ്പരം ഇന്നയാൾ ഇന്നയാളുടെ നോമിനിയാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ എൽ ഡി എഫിൽ സരിൻ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നോമിനിയല്ല, ആ എൽ ഡി എഫ് സംവിധാനത്തിന്റെ നോമിനിയാണ്, അല്ലെങ്കിൽ സി പി ഐ എമ്മിന്റെ നോമിനിയാണ്. അവരെല്ലാവരും ഏറ്റെടുത്ത സ്ഥാനാർത്ഥിയാണ്. പക്ഷേ രാഹുലിന്റെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ ശ്രീ വി ടി ബൽറാം. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞ് നിർത്തിയെടുത്തത് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നത ശീർഷരായിട്ടുള്ള നേതാക്കന്മാർ മത്സരിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്ന ഒരു പ്രദേശമാണ് പാലക്കാട്. പാലക്കാട് അതിൻ്റെ പാലക്കാട് പാർലമെന്റ് മണ്ഡലം, പാലക്കാടിനോട് ചേർന്നുള്ള സി പി എമ്മിൻ്റെ മറ്റ് മണ്ഡലങ്ങൾ, അങ്ങനെയുള്ള ഒരു നാട്ടിൽ ഇത്തവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ഉണ്ടോ ഇല്ലയോ എന്നതാണ് അവർ സ്വന്തം അണികളോട് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നിങ്ങൾ പറയുന്നതിനനുസരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി ഈ നിമിഷം വരെ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്, എന്നാൽ അവർ വെറും ഒരു ഡമ്മി സ്ഥാനാർത്ഥിയാണോ? തീർച്ചയായും എൽ ഡി എഫിന്റെ ആണല്ലോ. താങ്കൾക്ക് പറയാവുന്ന കാര്യമല്ലേ ഇവിടുത്തെ ഈ നോമിനി പരാമർശം? അത് ഈ നോമിനി പരാമർശം, നോമിനി രാഷ്ട്രീയം നോമിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നത് ആരാണ്? ഷാഫിയുടെ നോമിനി എന്നുള്ളത് അത് അധിക യോഗ്യതയെന്ന് പറയുന്നു. ആരുടെയും നോമിനി അല്ല എന്നൊക്കെ ഇപ്പോൾ ഡി സി സി വിശദീകരിക്കുന്നുണ്ട്. ശ്രീ വി ടി ബൽറാം റിപ്പോർട്ടർ ചാനലിനോടും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം, നിങ്ങൾ നോമിനി രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഡമ്മി രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കാൻ തയ്യാറുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരിയായിട്ടുള്ള, ഉറച്ച കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള, ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന ഒരാളെ ഡമ്മിയാക്കി വെച്ചുകൊണ്ട് പുറത്തുനിന്നുള്ള ഒരാളെ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ ധാർമ്മികത
കമ്മ്യൂണിസ്റ്റ് മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമീപനമാണോ അത് എന്നുള്ളതിന്റെ ആ നിലയിലുള്ള രാഷ്ട്രീയ ധാർമ്മികത നിങ്ങൾ ഇതേപോലെ ചർച്ചയ്ക്ക് എടുക്കാൻ തയ്യാറുണ്ടോ? ഉറപ്പായും ചർച്ച ചെയ്യാമല്ലോ. സി പി ഐ എമ്മിന്റെ നേതാക്കളെ, എം പി രാജേഷിനെയോ അല്ലെങ്കിൽ എ കെ ബാലനെയോ ജില്ലയിൽ നിന്നുള്ള നേതാക്കളെ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ചോദ്യം നേരിട്ട് ചോദിക്കാം. ശ്രീ വി ടി ബൽറാം, അങ്ങനെ ശ്രീ വി ടി ബൽറാം നോക്കൂ, നമുക്ക് എല്ലാവർക്കും മലയാളം അറിയാവുന്ന എല്ലാവർക്കും ഇതിനകം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ ഏത് പാർട്ടിയിലാണ് പ്രശ്നം എന്നുള്ളത്. താങ്കൾക്കും അറിയാമല്ലോ, ചലഞ്ച് ഒന്നും വേണ്ട. ശ്രീ വി ടി ബൽറാം, ഏത് ചലഞ്ചിനും ആർജവമൊക്കെ, ശ്രീ വി ടി ബൽറാം, ആർജവമൊക്കെ ആവശ്യത്തിൽ അധികമുണ്ട്. ശ്രീ വി ടി ബൽറാം, ഇവിടെ ചോദ്യം എന്താണ്? നോമിനിയാണോ? ഈ നോമിനി രാഷ്ട്രീയത്തെ കുറിച്ച് താങ്കളുടെ പാർട്ടിക്കുള്ളിൽ പ്രശ്നമുണ്ടാകുമ്പോൾ അപ്പുറത്ത് പ്രശ്നമുണ്ടല്ലോ. അവിടെ ഡമ്മി സ്ഥാനാർത്ഥി ബിനിമോൾ ആണല്ലോ, അത് ആ പാർട്ടിയുടെ കാര്യമാണ്, ആ മുന്നണിയുടെ കാര്യമാണ്. പക്ഷെ അവർക്കാർക്കും സരിന്റെ കാര്യത്തിൽ എതിരഭിപ്രായമില്ല, താങ്കളുടെ പാർട്ടിക്കുള്ളിലാണ് എതിരഭിപ്രായം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്, അതും മുതിർന്ന നേതാക്കളിൽ നിന്ന്. നിങ്ങൾ ഏത് നേതാവിന്റെ, പാലക്കാടുള്ള ഏത് നേതാവിന്റെ അഭിപ്രായമാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഏത് നേതാവിന്റെ എതിരഭിപ്രായമാണ് നിങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുക? പാലക്കാട്ട് മാത്രമാണോ കോൺഗ്രസ് അപ്പോൾ? കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റായി താങ്കൾ ഉൾക്കൊള്ളുന്നില്ലേ അപ്പോൾ? അദ്ദേഹം എന്താണ് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ഈ പറഞ്ഞ വിവാദപരമായിട്ട് സുധാകരൻ പറഞ്ഞത് തെറ്റാണെന്ന് പറയുന്നത് എം എം ഹസനാണ്. അദ്ദേഹം താങ്കളുടെ പാർട്ടിയുടെ നേതാവല്ലേ? അതോ പാലക്കാട്ടുകാർ പറയുന്നത് മാത്രം നമ്മൾ എടുത്താൽ മതിയെന്നാണോ? അദ്ദേഹം പറഞ്ഞതിനെ നിങ്ങൾ വ്യാഖ്യാനിച്ചത് അത് തെറ്റായ രീതിയിലാണ് വന്നത് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ചത്. ഓക്കെ, ശ്രീ വി ടി ബൽറാം, എന്തായാലും താങ്കൾ ഇപ്പോൾ ഈ ഒരു നോമിനി രാഷ്ട്രീയം അതവിടെ ചർച്ചയാകുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇപ്പോൾ എം എം ഹസനും സുധാകരനും പറഞ്ഞ വാക്കുകളും ചർച്ചയാകുന്നുണ്ട്. വളരെ നന്ദി പ്രതികരിച്ചതിന്.